നടന്നു കലോടിയൊരുമ്മ കൊടുത്തു നടന്നു കളഞ്ഞൊരു കള്ളനെ നുള്ളിയ ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിയുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനും എന്റെ ആളും. ആ അപ്പൊ അതാണ്, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കൊട്ടത്തളിച്ച് മലയിലാണ്. ഈ കൊട്ടത്തളിച്ച് മലയിലെ വിശേഷങ്ങൾ കാണാം. അപ്പൊ ഞങ്ങൾ ഇതാ കൊട്ടത്തളിച്ചിലേക്കുള്ള യാത്രയിലാണ്. ഞാനുണ്ട്, അമ്മുണ്ട്, ഗോകുലുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് ആ വഴിയിലെത്തിയിട്ട് എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാൻ കാണാം, എല്ലാവരോടും വർത്താനം പറയാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ റൂട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എൻ്റെ പഴയ വീട്ടിലേക്ക് പോകുന്ന അതേ റൂട്ട് തന്നെയാണ്. ഈ റൂട്ടിൽ കുറച്ചുകൂടെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ മല കയറാൻ വേണ്ടിയിട്ട് എത്തുന്നത്. അപ്പോൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല, ട്രക്കിംഗ് നടക്ക തന്നെ വേണം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ വഴി നിങ്ങളെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മലബാറിൻ്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന കൊട്ടത്തളിച്ച് മല കയറാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ വണ്ടിയിൽ വന്നു, ഇനി അങ്ങോട്ടേക്ക് വണ്ടി പോവില്ല, അപ്പോൾ ഇനി നടന്ന് കയറണം. അപ്പോൾ കുറേ ഉണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ടോ? എത്ര കിലോമീറ്റർ ഉണ്ട്? 5 കിലോമീറ്റർ. 5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഞാൻ ശരിക്കും അറിയില്ല എത്ര കിലോമീറ്റർ ഉണ്ട് അറിയില്ല. പിന്നെ കുറേ നടക്കാനുണ്ട്. ഇപ്പോൾ ഇതുവരെ മഴയായിരുന്നു, നമ്മൾ മഴയെല്ലാം നനഞ്ഞിട്ടാണ് വന്നത്. അവിടെ നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്. പിന്നെ നേരത്തെ എല്ലാം മേലെ നല്ല കോടയുണ്ടായിരുന്നു. ഇപ്പം സമയം 9:20. ഇനി ആടെ എത്തുമ്പോഴേക്ക് കോടയെല്ലാം പോകുമെന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. ഇല്ലല്ല, അപ്പോൾ സോറി കേട്ടോ, വഴിയില്ലല്ലേ. ഇതിലേ വഴി ഉണ്ട് ശരിക്കും, ഇപ്പോൾ വേറെ ഏതോ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ എന്നാൽ നമുക്ക് ആടെ വഴി എത്തിയിട്ട് കാണാം. നല്ല റൈഡ് അടിപൊളിയായിരുന്നു, കാരണം ചെറിയൊരു മഴ കിട്ടി. മഴ കിട്ടിയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിയൊക്കെ നിറച്ച് കോടയായിരുന്നു. അപ്പം മഴ ആയതുകൊണ്ട് ഫോൺ പുറത്തെടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വഴി. ഇനി ഈ വഴി നമുക്ക് നടക്കണം എന്നാണ് തോന്നുന്നത്. കൊട്ടത്തളിച്ചി കുരിശുമല. അപ്പോൾ നമ്മൾ കൊട്ടത്തളിച്ചി കുരിശുമലയിലേക്ക് പോകുന്നതിൻ്റെ എൻട്രൻസിലെത്തി. മലബാറിൻ്റെ മലയാറ്റൂരിലേക്കുള്ള വഴിയാണിത്. ഇത് ശരിക്കും ഒറ്റയ്ക്ക് നമുക്ക് വണ്ടി ഓടിച്ച് പോവാം, പക്ഷേ ഡബിൾ എടുത്ത് പോകാൻ പറ്റില്ല. അപ്പം നമ്മളെല്ലാവരും കൂടെ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഉണ്ട് സന്ദീപുണ്ട്, അമ്മാവനുണ്ട്, പൊന്നനുണ്ട്, ശ്രീരാട്ടനുണ്ട്, ചോട്ടുണ്ട്, ഐത്തുണ്ട്, ഗോകുലുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. നിന്നെ പറഞ്ഞു. അപ്പോൾ നമ്മളിത് നമ്മുടെ മലകയറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി മൊത്തം ഒരു 3.5 കിലോമീറ്റർ ഉണ്ട് എന്നാണ് ഇപ്പോൾ കറക്റ്റായിട്ട് അറിയുന്നത്. അപ്പോൾ ഒരു 3.5 കിലോമീറ്ററിൽ ഒരു 1-2 കിലോമീറ്റർ വരെ ആൾ താമസമുള്ള സ്ഥലമാണ്. അതിനുശേഷം പിന്നെ ഫുൾ കാണാം. ഇതിൻ്റെ മേലൊരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക്, അവിടെ നിന്ന് കാണാം. പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇടയിൽ വെച്ച് നല്ല നല്ല സ്പോട്ടൊക്കെ നമുക്ക് കാണിച്ചു തരാം. മറ്റേ ഈ സാധനാണോ പറയുന്നത്? ചോര ഓടിക്കുന്നത് ജീൻസ് ഇട്ടിട്ട് വന്നാൽ മതി. നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മുവിൻ്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവളിങ്ങനത്തെ നടക്കുന്ന കാര്യത്തിലെല്ലാം ഭയങ്കര ഉഷാറാണ്. സാധാരണ ഞങ്ങൾ എവിടെ ട്രിപ്പ് പോയാലും ആദ്യം മേലെ എത്തൽ അമ്മ, മടുക്കൊന്നുമില്ല. അപ്പൊ നമ്മള് ഈ കുന്ന് കേറിക്കൊണ്ടിരിക്കാട്ടോ. കൊറേ അങ്ങോട്ട് കേറണ്ട്, ഞാൻ ഫസ്റ്റ് ടൈം ആ പോകുന്നത്. എനിക്ക് ആദ്യം നല്ല ചടപ്പുണ്ട്, ഞാൻ ഇന്നലെ ഒന്നും വരുന്നില്ല എന്നാ പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ രാവിലത്തെ പറഞ്ഞു പറഞ്ഞ എന്നെ കൊതിപ്പിച്ചു. പോയി നോക്കട്ടെ അവിടെ എന്താ കാണാറിയാലും. മാസ്ക് ഇട്ട് കയറാൻ ഭയങ്കര ടാസ്കാ അല്ലേ. ഒരുപാട് നടന്നു കയറാണ്ട് നമ്മൾ കുറച്ചായിട്ടുള്ളൂ. ഒരു ഗ്യാങ് അവിടെ നിൽക്കുകയാണ്. അവരിനി വരണം, മെല്ലെ മെല്ലെ നടന്ന് നടന്ന് പോകണം. ഓക്കെ, കുന്നുകൾ ഇനിയും ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം വീഡിയോ. ഏതോ ഒരു സാധനം കണ്ടിട്ട് നമ്മൾ പോയി നോക്കാം. അപ്പൊ ഞാൻ വീഴുന്നേനല്ലേ. ഗുഹയല്ല കിണറാ. ബബിള്
നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രകൃതിയിൽ നിന്നുള്ള കോമളകളാണ്. ആ ചെറുതാണ്. അപ്പൊ നമ്മളിത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സ്ലോ ആണ് എല്ലാരും. പുല്ലിന്റെ സൈഡിലെ കൂടെ സാധനം ഇങ്ങനെ താന്ന് അതിനിങ്ങനെ കുറെ വെള്ളം നിന്നിട്ട് സാധനം ഇക്ലി ആവുന്ന ഒരു സാധനല്ലേ. ആ അത് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സംഭവം ഒരുപാടുണ്ട്, ഇനിയും നടക്കാനുണ്ട്. ഈ ഒരു സ്പീഡിലാണ് പോകുന്നെങ്കിൽ നമ്മൾ 12 മണിയാവും അവിടെ എത്തുമ്പോ എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതാണ് ചുണ്ടയുടെ സ്വന്തം അമ്മാവൻ, എല്ലാരും അമ്മാവൻ എന്ന് വിളിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു മനുഷ്യനായത്. ലേഡീസ് ബാഗിലിട്ട് പോകുന്നതാണ് നിധി. ഇവനമ്മ നമ്മുടെ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ. ആദ്യ വീഡിയോയിൽ കാന്താരി വീഡിയോയിലെ സജീവ സാന്നിധ്യമായിരുന്നു. ഗോകുൽ അങ്ങനെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. ഈ ചുവന്ന തോപ്പി വെച്ചാണ് ഗോകുൽ. ആ ട്വിസ്റ്റ് അങ്ങ് പോയി. അതെ, മറ്റൊരു എലമെന്റ് ട്രിക്സ് ആവാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു, നടന്നില്ല. ശരിക്കും ഞങ്ങള് രാവിലെ ഇറങ്ങിയെന്ന് വിചാരിച്ചു, 8 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. ഇറങ്ങാൻ ലേറ്റ് ആയതിന്റെ കാരണം ഞാൻ കാണിച്ചത് ഇല്ല. ഡ്രസ്സിന് പറ്റിയ മാസ്ക്, മാസ്കിന് പറ്റിയ കാണിച്ച കൈ കാണിച്ചേ, മാസ്കിന് പറ്റിയ നെയിൽ പോളിഷ് ഇതെല്ലാം ഇട്ട് ഒരുങ്ങി വരണ്ടേ. 7 മണിക്ക് ഒരുങ്ങാൻ കയറിയാണ്, 8:20 ഇറങ്ങി കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത് ഇന്ന് ഫുള്ള്. ബാക്കി എല്ലാരും 8 മണിയാകുമ്പോ ഇവളെ കാത്തുന്നേ. ഇവളാണ് എല്ലാരെയും ലേറ്റ് ആക്കി വെച്ചത്. എന്നിട്ട് കണ്ട പാവം, ഇല്ല ബാഗെല്ലാം ചോട്ടിന്റെ പുറത്തും വെച്ചു കൊടുത്തിട്ട് കൈയും വെച്ച് നടക്കുന്നു. അമ്മു അടുത്തു. അമ്മു ഞാൻ അടുത്തില്ല, എന്നെ കണ്ടിട്ട് അടുത്തതായിട്ട് തോന്നുന്നു ഇല്ല, എന്നെ കണ്ട തോന്നുന്നുണ്ട. സത്യമായിട്ട് ഞാൻ കൊറേ ആയി നടന്നിട്ട്, ഇപ്പം ഒരു കൊല്ലായിട്ട് വീട്ടിലിരുന്ന് പണിയെടുക്കുന്നുണ്ട്. പഴയ ഫിറ്റ്നസ് എല്ലാം പോയി, അല്ലെങ്കിൽ പണ്ട് ഞാൻ സൂപ്പർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാല് എന്റെ പഴയ വീട്ടിലേക്ക് LKG തൊട്ടിട്ട് 10ാം ക്ലാസ് വരെ, +2 വരെ കുന്ന് കയറിയിട്ടാ കയറല്. അതും പറഞ്ഞാൽ നമ്മള് വരുന്ന വഴിക്ക് ഒരു റോഡ് കാണിച്ചില്ലേ, ആ റോഡിലേ വന്നാലാണ് എന്റെ പഴയ വീട് എത്തുക. ഇപ്പം കുന്നിന്റെ താഴെയാണ്, മുന്നേ കുന്നിന്റെ മേലെയായിരുന്നു. ആ കുന്നുകയറി നടന്ന എനിക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ലയോ. ഇനി നമ്മ നടന്നതിൻ്റെ ഒരു 3.5 ഇരട്ടിയും കൂടെ നടക്കാനുണ്ട്. ഒന്നും ആയിട്ടില്ല ശരിക്കും, തുടങ്ങിയതേലും. പിന്നെ ക്ലൈമറ്റ് വെയിലില്ലാത്തതുകൊണ്ട് നല്ല സുഖമാണ്. ഒന്ന് വരുമോ? കോട കാണുന്നുണ്ട് ആകാശത്ത്, ആകാശത്തല്ല മലയുടെ അടുത്ത് നല്ല കോടയുണ്ട്. മേലെ എത്തുമ്പോൾ ഈ കോട ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ദൂരെ ഒരു മുഴ പോലെ കാണുന്നില്ലേ, ഇതാണ് തയ്യനി കൂ, തയ്യനി കൂമ്പല്ലേ അമ്മ, തയ്യനി കൂമ്പ്. എന്നാണ് പ്രത്യേകത? പുൽമേട്. അപ്പൊ അതൊരു പുൽമേടാണ്. ആ കുറെ പാമ്പുണ്ട് പോലും. അപ്പൊ ഇപ്പൊ ലോക്ക്ഡൌൺ ആകുമ്പോ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ നമ്മള് ഓരോരോ ദിവസമായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. കർണാടക ഫോറസ്റ്റിലാ, കർണാടക ഫോറസ്റ്റിലാണ് പോലും ഈ തയ്യനി കൂമ്പുള്ളത്. അപ്പൊ നമുക്ക് ഒരു ദിവസം അങ്ങോട്ടും പോവാം. അല്ല കേട്ടോ, അല്ല ശനിയും ഞായറും ലോക്ക്ഡൌൺ ആയതുകൊണ്ട് അന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം എല്ലാരും ലീവ് എടുത്തിട്ട് അങ്ങ് തീരുമാനിച്ചിറങ്ങിയതാണ് ഇന്നത്തെ യാത്ര. എല്ലാരും ലീവിലാണ്, അമ്മും ഗോകു. ആ അമ്മു മാത്രം ഇല്ല, ലീവ് എടുക്കാത്ത ആളില്ലു, ബാക്കി എല്ലാരും ലീവിലാണ് ഇന്ന്. അയ്യോ, ഇനി കുറച്ചുകൂടെ കാടായിരിക്കുന്ന എനിക്ക് തോന്നുന്നു. സത്യാവോ? ഇനി ഒരു 1/2 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശം കാടാണ് എന്ന് സ്വന്തം ആള് പറഞ്ഞിട്ടുണ്ട്. വിശ്വസ്ത രേഖന്റെ റിപ്പോർട്ടുണ്ട്. ഇതാണ് ചക്ക, ഇതാണ് കാട്ടിലുണ്ടാവുന്ന ചക്ക. നേരെ തന്നെ പോയാൽ മതി, ഇത് വേറെ എങ്ങോട്ടോ ഉള്ള വഴിയാണ്. ഇതാരോ പറമ്പിലേക്കുള്ള വഴി. ഇതൊരു പച്ചപ്പാണ്, നല്ല രസമുണ്ടാണ്. അതുകൊണ്ട് അമ്മവും പച്ചയാണ്, പച്ചപ്പിനടയിൽ. നീ വല്ല കാട്ടിലെല്ലാം പോയി തന്നെ കാണൂലട്ടാ. നല്ല അടിപൊളി വഴിയാട്ടോ, നല്ല വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമാണ് നടക്കാൻ. നമുക്ക് അങ്ങനെ മടുപ്പൊന്നുമില്ല, ആ ഒരു കിതപ്പ് കയറ്റം കയറുന്നതിൻ്റെ കിതപ്പല്ലാതെ നമുക്കങ്ങനെ മടുത്തു പോകുന്നൊന്നുമില്ല. പിന്നെ പകുതി ആയിട്ടില്ല. അല്ല ഞാൻ മടുത്തിട്ടില്ല എന്തായാലും. അമ്മ പിന്നെ മടുക്കൂല, അമ്മ മടുത്താലും സമ്മതിക്കൂല, അവളെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഞാൻ നിന്നെ
കൊറേ പൊക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല ഇവള് സാധാരണ നമ്മള് ടൂർ പോകുമ്പോയാലും എല്ലാ കുന്നും ആദ്യം കയറില്ല അമ്മ, ബാക്കി എല്ലാരും മടുത്തിരുന്നാലും ഇവള് മേലെ എത്തും. കഴിഞ്ഞവടെ മൂന്നാറ് പോയപ്പം ഗൈഡും ഇവളും മാത്രം മേലെ, ബാക്കി എല്ലാരും ഓരോരോ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. നടക്കാൻ പറ്റുന്നല്ലോ. പനയോലപ്പടക്ക കോഴിക്കോട് എങ്ങനെ പനയോലപ്പടക്ക, അല്ല ഇവരെ നാട്ടിൽ അങ്ങനെ പല പേരും പറയും. ആ അതെല്ലാം ഇഷ്ടമാണ്. ആ ഇനി പനയോലപ്പടക്കം എന്ന് പറഞ്ഞൊരു സാധനം നമ്മളെ അടുത്തില്ല, ഓലപ്പടക്കാണ് ഉദ്ദേശിച്ചത്. കർമൂസ, കപ്പക്കൊക്കെ കർമൂസ എന്ന് പറയുന്ന നാട്ടുകാരാണ്. ഇത് മറ്റേ കരിഞ്ചാമുണ്ടി, ഇവിടെ ഒരു അമ്പലമുണ്ട്, കരിഞ്ചാമുണ്ടി ക്ഷേത്രമാണ്. അപ്പൊ ഇവിടെ രാത്രി തെയ്യെല്ലാം ഉണ്ടാവാറുണ്ട് ആ സീസൺ പുലർച്ചെ. അപ്പൊ ഇതാണ് കരിഞ്ചാമുണ്ടി ക്ഷേത്രം. ഇവിടെ ഇങ്ങനെ പുലർച്ചക്ക് പിന്നെ ഫുള്ള് പന്തലം കെട്ടിയിട്ടുള്ള തെയ്യം ഉണ്ടാവലുണ്ട്. കണ്ണൂരിന്റെ സ്വന്തം കലാരൂപമായ കരിഞ്ചാമുണ്ടി തെയ്യം ഉണ്ടാവും ഇവിടെ. അപ്പൊ ഇതാണ് അമ്പലം. ഇതിങ്ങനെ ഒരു ചെറിയൊരു ഇതാണ് ആ തെയ്യം മാത്രം. ആ ഒരു പർട്ടിക്കുലർ സീസണിൽ തെയ്യം ഉണ്ടാവാനുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ എല്ലാരും ഈ കുന്ന് നടന്നു കയറി വന്ന് ജീപ്പൊക്കെ വരും ഇങ്ങോട്ട്. ജീപ്പ് മാത്രമേ മര്യാദക്ക് വരുള്ളൂ, പിന്നെ ബൈക്ക് ഒരാളെ വെച്ചിട്ടൊക്കെ വരാൻ പറ്റും. അങ്ങനെ വന്നിട്ട് ഇവിടുന്ന് തെയ്യമൊക്കെ കണ്ടിട്ട് പോകുന്നതാണ്. പിന്നെ അതാണ് കരിഞ്ചാമുണ്ടി ക്ഷേത്രം. മടുത്ത പകുതിയായിട്ടാ. ഇവക്ക് ഒരു സ്ഥലം തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെസ്റ്റിനേഷൻ എത്തണം, അതിനിടയിലുള്ള സമയമൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ നടക്കുന്ന വഴിയിലെല്ലാം നല്ല കൂട കാണുന്നുണ്ട്. ഇത് നമ്മളെ മേലെ എത്തുമ്പോ അവിടെ ഉണ്ടായാ മതി, ഉണ്ടെങ്കിലും പൊളിയാണ്. ഓൾമോസ്റ്റ് നമ്മളാ നല്ല വഴികളെല്ലാം കഴിഞ്ഞു, ഇനി കൊറേ അങ്ങോട്ട് ഫുള്ള് കാടും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ ഇനി അമ്മു അധികം മുമ്പിൽ നടക്കുമ്പോ പാമ്പൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കി നടക്കണം കേട്ടോ. കാടൊക്കെയാണ്, ഇനി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും ഇങ്ങോട്ട് നോക്കി. ആ പേരൊക്കെ ഒന്നുകൂടെ നടക്കാം. കാട്ടുപേരൊക്കെ അതൊക്കെ ഇത് കമ്പിളി അരങ്ങല്ലടാ, ഇത് കമ്പിളി അരങ്ങുണ്ട്. എന്താ എന്താ ആ കോഴിക്കോട് അതിന്റെ ബബ്ലി മൂത്ത എന്ന് പറയും. ഇവിടെ ഇത് കമ്പിളി നാരങ്ങ കർമൂസ, എല്ലാത്തിനും മൂസ ഉണ്ടല്ലോ. കർമൂസ, ബബ്ലി മൂസ, മൂസക്കായി, നല്ല തണുത്ത വെള്ളമാണ്. ഇതിങ്ങനെ നല്ല തണുത്ത വെള്ളമാണ്, ഇങ്ങനെ ഇങ്ങനെ ഒഴുകി വരുന്ന കാട്ടരുവിയാണത്. നല്ല വെള്ളമായിരിക്കും, പക്ഷെ ഇവിടെയൊക്കെ ഇപ്പൊ ചവിട്ടി പോകുന്ന സ്ഥലമാണ്. ചാടനിലം വേണമെങ്കിൽ നമുക്ക് കുടിക്കുക തന്നെ ചെയ്യാം, നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. ആകുമ്പോ ഒരു കിടിലൻ പന പാമ്പൂ, ഏതാ പാമ്പൂ? അല്ല മൂസപ്പാമ്പ്. നല്ല ഒരു അടിപൊളിയും പനയുണ്ട് ഇടാ, കിടിലൻ വലിയ പന. പൊതുവെ നമ്മുടെ നാട്ടിൽ പന കുറവാണ്. ആ ഇപ്പം തീരെ ഞാനൊന്നും അങ്ങനെ അധികം വീട്ടിന്റെ അടുത്തൊന്നും ആടിയില്ല പനി. അത് ചെറുതല്ലേ, ഇത് നല്ല കിടിലൻ വലിയ പന കേട്ടോ. ഒരു മിനിറ്റ്. ആ ഇവിടെ കൊറേ പനയുണ്ട് ഇട്ടാ. ഇതാണ് ഒരു പാമ്പും പൂ, പാമ്പും പൂ മൂസ. നല്ല അടിപൊളി പന കേട്ടോ, നല്ല കിടിലൻ പനയായിട്ട്. ഈ പനയിലാണോ മറ്റേ കേട്ടാ, ഈ പനയിലാണോ മറ്റേ കല്ലിയങ്ങാട്ട് നീലിനെ തടസ്സം? ഇതല്ല കൊറച്ചുകൂടെ അപ്പുറത്താണ് നീലി. ചേ അല്ല അമ്മു, അതാണ് നീലിനെ തളച്ച പന. അപ്പോ നമ്മളിങ്ങനെ നടന്ന് കുറെ അങ്ങ് എത്തി. ഇപ്പൊ അമ്മുവെല്ലാം മുമ്പിലുണ്ട്, ബാക്കി ഒരു സെറ്റ് ഇതാ ബാക്കിലുണ്ട്. അപ്പോ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമൊന്നുമില്ല, പക്ഷെ ഇത് വല്ലാത്ത ഫീലാട്ടോ ഈ നടന്നു പോകുന്നതെല്ലാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം എല്ലാം മരം, ഒരു വെയിലില്ല. ഇപ്പൊ സമയം 11 മണിയാണ്. ഈ 11 മണിക്ക് ഈ ഇപ്പൊ ഒരു 6 മണിയുടെ അറ്റ്മോസ്ഫിയറാണ്. 11 മണിയാവാൻ ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി ഒരു തെളിഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ ഇടീ മൂസ ഉണ്ട്, ഗോകുലെ വിടാൻ സമ്മതിക്കുന്നില്ല. കാട്ട മൂസാണ്ടേ ഉള്ളു, കാട്ട മൊസാണ്ടേ. അത് ഇവര് മൂസ വിട്ടില്ല പരിപാടിയില്ല. നമ്മ മൊസാണ്ടാന്നല്ലേ പറയല്, ഇവള് മൂസാണ്ടാന്ന് പറയാ. മൂസാണ്ടല്ലേ, ആ മൊസാണ്ട. ആ ഇപ്പൊ കുറച്ചുകൂടെ നമുക്ക് വെളിച്ചം വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ പ്രകാശം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ക്യാമറയുടെ ക്ലാരിറ്റിയിലും മനസ്സിലാവും. നമ്മള് കുറച്ച് പകുതി ദൂരം എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു.
ഇപ്പൊ വെയിലില്ലാത്തോണ്ട് തീരെ മടുത്തിട്ടൊന്നുമില്ല. നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല അടിപൊളി ഒരു എന്താ പറയാ, നല്ല നല്ല സുഖമുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും ദൂരം നടന്നിട്ട് നമുക്ക് ഒരു തരി പോലും മടുത്തിട്ടില്ല. ഞാൻ വേർത്തിട്ട് പന്നി കുത്തിയതാണല്ലോ, പന്നി കുത്തിയതാണ്. പന്നി ഉണ്ടെന്ന് ഞാൻ വരുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നു. പന്നി കുത്തി വെച്ചതാണ് നമ്മൾ. പന്നി അമ്മു ഉണ്ട്, പക്ഷേ പന്നി ഉണ്ട് അമ്മു, പന്നി ഉണ്ട് അമ്മു തന്നെ ശരിക്കും ഞാൻ പറയാൻ വിചാരിച്ചിന്. പന്നി കുത്തിയതാണല്ലോ. കൂടെ മലകളിലെല്ലാം കോട കാണുന്നുണ്ട്. മേലെ എത്തുമ്പോ ആ കോട ഉണ്ടായാ മതി, ഉണ്ടാവുമായിരിക്കുമല്ലേ. കോട കോടയില്ലെങ്കിലും കോടയുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുരിശ്. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. അപ്പൊ ഈ ഓരോ കുരിശിന്റെ അവിടെയും ഇങ്ങനെ ഓരോരോ ബോർഡ് ഇവരെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് കുരിശിന്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈശോ മിശിഹായ ഇവിടെ മരണത്തിന് വിധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ മേലോട്ടും ഓരോന്ന് കാണുന്നുണ്ട്. അപ്പൊ മൊത്തം 14 കുരിശുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ഞങ്ങള് ഓരോന്നും അവിടെ എത്തുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എന്താണ് ഓരോന്നിന്റെയും ഓരോന്നും എന്താണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് നമുക്ക് അവിടെ എത്തുമ്പോൾ നോക്കാം. നമുക്ക് എന്നാല് നമുക്ക് മേലോട്ട് യാത്ര തുടങ്ങാം. അമ്മു രണ്ടാമത്തെ കുരിശിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ രണ്ടാമത്തെ കുരിശ്. ആദ്യത്തെ കുരിശ് നമ്മൾ അവിടുന്ന് കയറി വന്ന് ഇതാ നടന്ന് ഇവിടെ വരെ വന്ന്. ഇതാണ് രണ്ടാമത്തെ കുരിശ്. അപ്പോ രണ്ടാമത്തെ കുരിശിന് നേരെ ഇവര് കൊടുത്തിരിക്കുന്ന ബോർഡിലുള്ള വാക്യം എന്ന് പറയുന്നത് ഈശോ മിശിഹായ കുരിശ് ചുമക്കുന്നു എന്നാണ്. നമുക്ക് മേലെ മൂന്നാമത്തെ കുരിശൊക്കെ ഇങ്ങനെ കാണാം. നമ്മൾ നാലാമത്തെ കുരിശിന്റെ അടുത്തെത്തി. ഇവിടെ കറക്റ്റ് നമ്പറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നാലാമത്തെ കുരിശിലെ മെസ്സേജ് പറയുന്നത് ഈശോ മിശിഹായ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. അപ്പോൾ നാലാമത്തെ കുരിശിന്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. മേലോട്ട് ഇങ്ങനെ കുറെ കുരിശുകളുണ്ട്, 14 എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. തെറ്റുണ്ടെങ്കിൽ അവസാനം കറക്റ്റ് എണ്ണം പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ 14 കുരിശും കഴിഞ്ഞ് അവിടെ ഒരു പള്ളിയുണ്ട്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ പള്ളിയിലേക്കാണ് ഈ കുരുത്തോള പെരുന്നാളിന് ഇവിടുന്ന് ക്രിസ്ത്യൻ മതവിശ്വാസികളും മറ്റു മതവിശ്വാസികളും ഒരുപോലെ ആ ഒരു പ്രത്യേക ദിവസങ്ങളിൽ ഈ മല കയറാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 5 കുരിശിൻ്റെ അടുത്തെത്തി. അപ്പോൾ എല്ലാം ഒരു ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് ഓരോ കുരിശും വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ 5 കുരിശ് കഴിഞ്ഞ് ഇനിയിപ്പോൾ 6 കുരിശ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം. രണ്ട് 6 കുരിശ് അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ആ 6 കുരിശിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ശരിക്കും ഷൂവൊക്കെ ഇട്ട് വരികയാണ് അടിപൊളിയാണ്. പക്ഷേ ആൾക്കാരെല്ലാവരും ചെരുപ്പൊക്കെ ഇട്ടിട്ട് തന്നെ ആയിരിക്കും വരല്. പക്ഷെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം മഴ പെയ്തുകൊണ്ട് ചെറിയ തെന്നലുണ്ട്, അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ക്ലൈമറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്ര മടുപ്പ് കുറഞ്ഞിട്ട് നമുക്ക് കയറാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളിതിപ്പോൾ 6 കുരിശിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് 6 കുരിശ്. 6 കുരിശിൽ പറയുന്നത് വെറോണിക്ക മിശിഹായയുടെ തിരുമുഖം തുടയ്ക്കുന്നു എന്നാണ്. അപ്പോൾ അതാണ് 6 കുരിശിലുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് 7 കുരിശ് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ 7 കുരിശിൻ്റെ അടുത്ത് നിന്ന് കാണാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ദൂരെ നോക്കിയാൽ കഴിഞ്ഞാൽ കോട കയറി വരുന്നതായിട്ട് കാണാം. അപ്പം നല്ല രീതിയിൽ കോട വരുന്നുണ്ട്. നമ്മൾ മേലെ എത്തുമ്പോഴേക്കും അതവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂവും കിട്ടും. അപ്പോൾ നമുക്കിനി 8 കുരിശിൻ്റെ അടുത്തേക്ക് പോവാം. നല്ല രീതിയിൽ കോട കാണാം. ഇപ്പം അമ്മും ഗോകുലും ബാക്കിൽ വരുന്നുണ്ട്. അവരെ കൂട്ടി നിന്നാൽ ഞാൻ മെല്ലെ പോസ്റ്റാവും. ഞാൻ അമ്മാവിൻ്റെ കൂടെ മുന്നിലങ്ങ് നടന്നത്. അപ്പോൾ നമ്മളിതാ 8 കുരിശിൻ്റെ അടുത്തെത്തി.
എട്ടാമത്തെ കുരിശിൽ പറയുന്നത് ഈശോ മിശിഹ ഓർഷം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ ഇതാണ് എട്ടാമത്തെ കുരിശിന്റെ അവിടെ കൊടുത്തിരിക്കുന്ന വാക്യം. ഇവിടെ നല്ലൊരു വ്യൂവും കാണാം നമുക്ക്, നല്ല മലകളും കുന്നുകളൊക്കെ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി വ്യൂ ഉണ്ട് ഇവിടുന്ന്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നടന്ന് അടുത്ത കുരിശിന്റെ അടുത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പത്താമത്തെ കുരിശിന്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല നല്ല പ്ലസന്റ് ക്ലൈമറ്റും അതിനനുസരിച്ച് നല്ല നല്ല രസമുള്ള ഒരു വ്യൂ ആയതുകൊണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നു. അമ്മ പറയുന്നുണ്ട് അമ്മ ഇവിടെ ആദ്യമായിട്ടാണ്, ഞാനും വന്നിട്ട് കൊല്ലങ്ങളായി. നിങ്ങൾക്ക് ബാക്കിൽ കോടയൊക്കെ കാണാം ഇപ്പൊ പൊങ്ങി വരുന്നത്, മേലെ കുറച്ചുകൂടി ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ ഒരു നിരനിരയായി ഇങ്ങനെ ഉറുമ്പുകൾ കയറി വരുന്ന പോലെ കയറി വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഇതിപ്പോ നമ്മ പത്താമത്തെ കുരിശിന്റെ അവിടെ ഉള്ളത്, നമുക്കിനി അടുത്ത കുരിശിന്റെ അടുത്തേക്ക് പോവാം. ഇനി കുരിശില്ലേ ഉണ്ട്, അപ്പൊ നമ്മൾ എണ്ണം തെറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു, പത്തെണ്ണമായി. അപ്പോ 14 തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് നോക്കാം എന്തായാലും. കൂടെ കാണുന്നില്ലേ, ഇത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ എത്ര അടിപൊളിയാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ. കണ്ടോ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്, പാട്ടൊക്കെ പാടി ഇവര് വരുന്നുണ്ട്, ഭക്തി ഗാനമാണ്. ഇത് 11 കുരിശാണ്. നിങ്ങൾ ആ വ്യൂ കാണണം, ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ എന്ത് ഭംഗിയാണെന്നറിയോ. ഈ ഒരു സൈഡിൽ നല്ല കോടയും കാണുന്നുണ്ട്, നല്ല രീതിയിൽ കോടയും കാണുന്നുണ്ട് ഈ ഒരു സൈഡിൽ. അപ്പൊ നമുക്കിനി മേലോട്ട് പോവാ. 11 എത്തി, നമ്മളെ കണക്ക് പ്രകാരമാണ് ഇനി 3 കുരിശും കൂടെയാണ് വേണ്ടത്. നമുക്ക് നോക്കാം. ഇതിപ്പോ നമ്മൾ 12 കുരിശിന്റെ അടുത്തെത്തി. 12 കുരിശിൽ പറയുന്നത് ഈശോ മിശിഹായ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു എന്നാണ്. അപ്പൊ ഇതാണ് 12 കുരിശ്. ഇവിടുന്ന് വീണ്ടും നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്, മേലെ ഒരു കുരിശ് നമുക്ക് കാണാം. അപ്പൊ എന്തായാലും 13 ഉണ്ട്. നമ്മൾ ഹൈറ്റ് കൂടി പോകുന്നു, നമ്മളിപ്പം ഒരുപാട് ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്നൊക്കെയുള്ള താഴോട്ടുള്ള വ്യൂ നിങ്ങൾക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി വ്യൂ ആണ്. നല്ല കോട പൊങ്ങി വരുന്നുണ്ട്, നല്ല കാറ്റും കിട്ടുന്നുണ്ട്, നല്ല തണുപ്പും ഉണ്ട്. ആ നടന്നതിൻ്റെ ഒരു കിതപ്പുണ്ടെങ്കിലും മടുപ്പ് ഫീൽ ചെയ്യാത്ത ഒരു ക്ലൈമറ്റും ഉണ്ട്. അപ്പോൾ അതാണ്, ഇതാണ് നമ്മുടെ 13 കുരിശ്. 13 കുരിശിലും പ്രത്യേകിച്ച് വാക്യങ്ങളൊന്നും എഴുതി വെച്ചതായി കാണുന്നില്ല. അപ്പോൾ എന്തായാലും 14 കുരിശ് നമുക്ക് അവിടെ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇൻഫോർമേഷൻ തെറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് 14 കുരിശേ ഉള്ളൂ, നമ്മൾ പറഞ്ഞ ഇൻഫർമേഷൻ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെ കാണാൻ പോവാ. ഒരു പള്ളി നല്ല വ്യൂ നോക്കണം, കോട എത്രത്തോളം പൊങ്ങി വരുന്നുണ്ട് അറിയാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ, അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ലാന്ന് പറയേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഇത്ര അടിപൊളി, നമ്മൾ എത്രയോ ദൂരമൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയൊരു ഫീലോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, ഏകദേശം എത്തി. അതാണ് 14 കുരിശും കഴിഞ്ഞിട്ട് നമ്മൾ കയറി പോകുന്ന പള്ളിയും അവിടുത്തെ ബാക്കി കുരിശുകളൊക്കെ. അപ്പോൾ നമ്മൾ 2700 അടി മേലെയാണ് ഇപ്പോൾ ഉള്ളത്, സമുദ്രനിരപ്പിൽ നിന്ന് 2700 അടി മേലെ.
അപ്പോൾ ഇതാണ് ഒരു പള്ളി, ഒരു കുഞ്ഞു പള്ളിയാണ്, ഒരു ചെറിയ പള്ളി. ഇവിടേക്കാണ് എല്ലാവരും വരിക. അപ്പോൾ കുരിശ് ചുമന്നൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന കുരിശൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ ആ പ്രത്യേക ദിവസം ചുമന്നു കൊണ്ടുവരുന്ന കുരിശുകളാണ്. അപ്പോൾ ഇതാണ് ആ പള്ളി, ഒരു ചെറിയ പള്ളി. പക്ഷെ ഇവിടെ ആ ഒരു ദിവസം നിറച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആംബിയൻസ്. ഇനി അങ്ങോട്ട് നമുക്ക് ആ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹൈറ്റിലെത്തും. പിന്നെ ഇതാണ് പള്ളി. അപ്പോൾ ഇതാണ് ഇവിടുന്ന് കിട്ടുന്ന വ്യൂ. അപ്പൊ ഇതാണ് നമ്മളെ ആ പള്ളിയും. ഇത്രയും ഹൈറ്റില്, 2700 അടി ഹൈറ്റിലാണ് നമ്മളുള്ളത്. അപ്പോ അത്ര അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടുന്ന്. ഭയങ്കര രസമുള്ള ഒരു വ്യൂ ആണ്. നിങ്ങൾ ആലോചിക്ക, 2700 അടി ഉയരത്തിലാണ് നമ്മളുള്ളത്. ആ 2700 അടി ഉയരത്തിൽ ഇങ്ങനൊരു പള്ളി. കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് മഴയുള്ള സമയമായിരുന്നെങ്കിൽ നമുക്ക് ഇതിനേക്കാളും നല്ല രീതിയിൽ കോടയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു തന്നെ. അപ്പൊ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാന്ന് പറയേണ്ടി വരും. അപ്പൊ ഇതാണ് കൊട്ടത്തലച്ചി മല. ഞാൻ ഇവിടെ ഒരു കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് പറയുന്നതാണ്, കൊട്ടത്തലച്ചി മലയിൽ കൊണ്ടുവരുന്നു. സന്തോഷമില്ലേ? മടുത്താ നീ? ഇല്ല, നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ട്, നല്ല തണുപ്പ്. നമ്മള് തിരിച്ചിറങ്ങലായിരിക്കും കേറി വന്നതിനേക്കാളും ബുദ്ധിമുട്ട്. നല്ലൊരു സുഖം. തിരിച്ച് ഇറങ്ങലായിരിക്കും കേറുന്നതിനേക്കാളും കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാവുക, കുറച്ചുകൂടെ സ്ലിപ്പിംഗ് ഒക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മളെ മേലെ എത്തിയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ആ സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാ, അങ്ങോട്ടേക്ക് നടക്കാം. അപ്പൊ വിശന്നാലൊന്നും ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് വെള്ളം കുടിച്ച് വയറ് നിറക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ലക്ഷ്യം. ഞാനും ഈ രാവിലെ എണീറ്റ് വന്നോണ്ട്, രാവിലെ എന്ന് പറഞ്ഞാൽ അത്ര രാവിലെ ഒന്നല്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രാവിലെയാണ്. 8 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. 7:30 ഞാൻ എഴുന്നേറ്റിരുന്നു. സാറിന് 9 മണി, 8:30 സമയം. രാവിലെ അത്ര നേരത്തെ ആയതുകൊണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ 3 ദോശ തന്നു അമ്മ, 2 ദോശ. അപ്പോൾ ഇതാണ് നമ്മൾ മേലോട്ട് കയറാൻ പോയതെന്ന് ഞാൻ നിങ്ങൾക്ക് ബാക്ക് വ്യൂവിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കണ്ടോ, നമ്മൾ കുറേയും കൂടെ ഹൈറ്റിൽ, അതായത് ഈ ഒരു ഏരിയയിൽ നമ്മൾ കുറേയും കൂടെ ഹൈറ്റിലേക്ക് കയറാൻ പോയെന്ന്. ശരിക്കും ആടെയാണ് അതിൻ്റെ ഒരു രസം. അത് പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ആടെ പോയി കുറേ നേരം ഇരിക്കും, വിശ്രമിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതാണ് മെയിൻ സ്ഥലം, ആൾക്കാരൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേക ദിവസം, അതായത് ഇവർ ഈ കുരിശൊക്കെ ചുമന്ന് വരുന്ന ആ പ്രത്യേക ദിവസം ഇവിടെ വരിക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഫീലാണ്. കുറച്ചുകൂടെ ഒരു ആത്മീയ ഫീല് കിട്ടും. ആൾക്കാർ മറ്റേ കുരിശു പാട്ടൊക്കെ ആയിട്ട് കുരിശൊക്കെ ചുമന്ന് വരുന്നു, കുരുത്തോലയൊക്കെ എടുത്ത് വരുന്നു, അത് വേറെ തന്നെ ഒരു ഫീലാണ്. അപ്പം ഇപ്പം വേറൊരു ഫീലാണ്. പക്ഷെ ഭയങ്കര കിടിലം ഒരു കാറ്റും നല്ലൊരു ശുദ്ധവായു ശ്വസിക്കുന്നൊരു ഫീലും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. എന്തായാലും പറ്റുകയാണ്, എല്ലാവരും വരണം. വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ദുൽഖർ പണ്ട് മീശപ്പുലിമലേന ചാർലിയിൽ പറഞ്ഞ് ഹിറ്റാക്കിയ പോലെ ഇതിനെ ആരെങ്കിലും ഏതെങ്കിലും സിനിമയിൽ പറഞ്ഞ് ഹിറ്റാക്കുമ്പോൾ ഇവിടെ തിരക്കും ഇതൊക്കെ കൂടും. പക്ഷെ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലമെല്ലാം എന്തായാലും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. എന്നാ മറക്കരുത് അമ്മൂനെ, അല്ലേ അമ്മു? ആ, ഞങ്ങളെല്ലാവരെയും കുത്തി പിടിച്ച് കൊണ്ടുവന്നതാണിത്. ഓരോരുത്തരെല്ലാം എണീപ്പിക്കാൻ വേണ്ടിട്ട് 7 മണിക്ക് തൊട്ട് ഫോൺ വിളി തുടങ്ങിയതാണ് ഞങ്ങളുടെ. ഓ, വീഡിയോ എടുക്കുന്നത് ഒരു എൻജോയ്മെന്റ് അല്ലേ? ഞാൻ പിന്നെ വന്നതായതുകൊണ്ട് എനിക്കറിയാലോ. അപ്പൊ ഇതാണ് നമ്മള് ഏറ്റവും ടോപ്പിലെത്തിയ വ്യൂ. ഇതിന്റെ മേലെ കുറച്ചുകൂടെ കയറാം. എന്നാലും ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല കിടില സ്ഥലമാണ്, ഒരു രക്ഷയില്ല. ഇത് ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. നല്ല തണുത്ത കാറ്റും ഇവിടുത്തെ ഒരു ഫീലും ഒരു ആംബിയൻസും ഒക്കെയാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത്. നല്ല തണുത്ത കാറ്റ് നടന്ന് ക്ഷീണിച്ച് വേർത്തു. ഇത് വേർപ്പൊന്നല്ല കേട്ടോ, ഇത് മഴ പെയ്തിട്ടാണ് ഞാൻ നീ പുറം കാണുന്നത്. നിന്റെ അല്ല, ശ്രീരാട്ടിന്റെ. അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം. കുറച്ചുകൂടെ മേലോട്ട് പോയി നോക്കാം.
വലിയ കുഴിയില് നോക്കണം. നല്ല അടിപൊളി അടിപൊളി സ്ഥലങ്ങളുണ്ടോ ഇതൊക്കെ, നിങ്ങക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്റെ സൗണ്ട് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയുന്നില്ല. ഞാൻ എന്റെ മാക്സിമം സൗണ്ടിലാണ് സംസാരിക്കുന്നത്. അമ്മ അവിടെ നിന്ന് കേട്ടാ വരുന്നോ, ഫോട്ടോ ഇല്ല പിന്നെ വായില്. അയ്യോ കിടില് ഒരു രക്ഷയില്ല. എന്തേലൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കിതപ്പുണ്ട് നടന്നതിന്റെ കോട. ഇത് കുറച്ചുകൂടെ നേരത്തെ നമ്മൾ വരികയായിരുന്നെങ്കിൽ ഇവിടെ ഫുള്ള് കോടയിലായിട്ട് നല്ല അടിപൊളി വ്യൂ ഉണ്ടായേനെ. നമ്മൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമ്മളിപ്പോ ഏകദേശം 11:30 ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലേറ്റ് ആയതിൻ്റെ, പക്ഷെ ഒരു 11:30 ആംബിയൻസ് ആണ് ഇവിടെ കാണുന്നതെന്ന് കൂടെ നിങ്ങൾ നോക്കണം. അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും ദുൽഖർ ഈ മലേനെ ഹിറ്റാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത് അത്ര അടിപൊളി സ്ഥലമാണ്. ഞാൻ മീശപ്പുലി മലയും പോയ ആളാണ്. മീശപ്പുലി മല ഇതിനേക്കാളും കയറാനുണ്ട്. പിന്നെ കോടയുണ്ട്, പക്ഷെ ഞാൻ പോയ സമയത്തിനാണ് കോട ഇവിടെയും ഉണ്ടാവുക. നമ്മൾ കറക്റ്റ് സമയത്ത് വരികയാണെങ്കിൽ പൊളിയായിരിക്കും. സോ ഒരു രക്ഷയില്ല. അതാണ് ആ പള്ളി. ഇതാണ് നമ്മുടെ സ്ഥലം. അമ്മു കേറുമ്പോ എനിക്ക് ഈ സ്ഥലത്തില് ഇത്ര ഒരു അടിപൊളിയായിരിക്കുന്നില്ല ഒരു പ്രതീക്ഷയില്ലായിരുന്നല്ലോ. ഇല്ലല്ലോ, വരുന്ന വഴിക്കൊക്കെ ഇവള് പറഞ്ഞു, ഇവള് വരുന്ന വഴിക്കൊക്കെ പറഞ്ഞു ഇത് എന്തിനാ നിങ്ങൾ ഇത്രയൊക്കെ പറയുന്നത്, ഇത്രയൊക്കെ അടിപൊളിയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഇവക്കിന്റെ ഒരു ഭംഗി മനസ്സിലായത്. കിടില സ്ഥലാന്ന് കുറച്ച് ഒച്ചയില് പറഞ്ഞാലേ കേൾക്കുള്ളൂ കേട്ടാ. അടിപൊളി, അപ്പൊ അടിപൊളി സ്ഥലാണ്. അപ്പൊ ഇനി നമ്മൾ ഇതേപോലെ ഒരു അടിപൊളി സ്ഥലങ്ങളെല്ലാം ആയിട്ട് നമ്മൾ ഇനിയും ഒരുപാട് ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിനി തിരുനെറ്റിയെല്ലാം ഇപ്പം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് അവിടെ എല്ലാം ക്ലോസ് ആണ്. അപ്പൊ അതെല്ലാം ഓപ്പൺ ആയിട്ട് തിരുനെറ്റി വേറൊരു രസമാണ്. അത് ഇത്രയും നടക്കാനില്ല, പക്ഷെ കിടില സ്ഥലമാണ്. അപ്പൊ ഇതുപോലുള്ള സ്ഥലങ്ങൾ. അപ്പൊ ഇവക്ക് പൊതുവേ നമ്മുടെ നാടിനൊരു പുച്ഛുണ്ട്. ഇനി ആ പുച്ഛൊക്കെ മാറിയിട്ടുണ്ട്. മൂന്നാറ് പോയാ കിട്ടുമോ ഇത്ര ഭംഗി? ഇവക്ക് വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുന്ന അധികം ഇഷ്ടമല്ല, പക്ഷെ നടക്കുന്നതിനൊക്കെ അടിപൊളിയാണ്. അപ്പൊ ഇതാണ് നമ്മളെ കൊട്ടത്തലച്ചി മല. അപ്പൊ ഇതിന്റെ കുറച്ച് ചരിത്രമെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പൊ ആ സാധനം ഞാൻ പറഞ്ഞു. മലബാറിന്റെ മലയാറ്റൂർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ പശ്ചിമഘട്ടത്തിന്റെ വടക്ക് ഭാഗത്ത് 2700 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയാണ് കൊട്ടത്തലച്ചി മല. നിരവധി അപൂർവ ഇനം ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് ഈ പ്രദേശം. അത് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് അവിടെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതൊന്നും പറിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടാതെ അപൂർവ ഇനം പക്ഷികളും ചിത്രശലഭങ്ങളുടെ ആവാസ മേഖലയും കൂടെയാണ് പോലും ഇത്. അപ്പോൾ ഇതൊക്കെ ഒരു ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വരുന്ന വഴിക്ക് കുറേ പക്ഷിയൊക്കെ പറക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ കൊട്ടത്തലച്ചിയുടെ മലയുടെ മുകളിലായി ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കാണിച്ചു തന്ന പള്ളി. അപ്പോൾ കൊട്ടത്തലച്ചി കുരിശുമല എന്നാണ് ഈ പള്ളി പൊതുവെ അറിയപ്പെടുക. അപ്പോൾ അതാണ് കാര്യം. പിന്നെ മലബാറിന്റെ മലയാറ്റൂർ എന്നൊരു അപരനാമം ഈ തീർത്ഥകേന്ദ്രത്തിനുണ്ട്. 1958 ഏപ്രിൽ 4 ഫാദർ മാത്യു മണ്ണൂരാം പറമ്പിലായിരുന്നു ഈ കുരിശുമല സ്ഥാപിച്ചത്. അന്നത്തെ ജന്മിയായിരുന്ന ശ്രീ കൂരാടകത്ത് കുഞ്ഞപ്പൻ നമ്പ്യാരാണ് കുരിശുമലയ്ക്ക് ആവശ്യമായ ഭൂമി ദാനമായി നൽകിയത്. നീ മറന്നോ പോയൊരു നാളീരെ പോലെ നാം ഇരു പേരുണ്ടു പള്ളിയിലൊത്തുചെന്നു ഏറിയ നാളും പോയതല്ലേ. നീ കടിച്ചു പാതി തന്നു കുഞ്ഞു കിരാവിൻ കണ്ണി വാങ്ങ ഓർത്തിരുന്നു കാത്തിരുന്നു ഏരിയമാകെ നീരുമ്പോ നീ മുറ്റത്തൊരു തായ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള രസകരമായ ട്രാവൽ വീഡിയോസും പിന്നെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് വ്ളോഗ്സും പിന്നെ എന്താ പറയുക കുക്കിംഗ് വീഡിയോയും പ്രാങ്ക് വീഡിയോസും പിന്നെ അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.
ഞങ്ങളെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബൈ ബൈ ബൈ.